നമസ്കാരം എല്ലാവർക്കും. കെമിസ്ട്രി ട്യൂട്ടോറിയലിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ തെർമോ ഡൈനാമിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 6th ചാപ്റ്റർ. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം, സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ്, പെട്ടെന്ന് തന്നെ അല്ലേ, സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ, ഓൺ ദ സ്പോട്ട്. പക്ഷേ ഇവിടെ കെമിസ്ട്രിയിൽ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം, സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയാം. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി. എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയാം. നോട്ട് ചെയ്തോ, എല്ലാ നാച്ചുറൽ പ്രോസസ്സും, പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. നിങ്ങൾ നോക്കിക്കോ, വെള്ളം ഒഴുകുക എങ്ങനെ എഴുതുക, ഒഴുകുക ഹൈറ്റ് നിന്ന് ലോവർ പ്ലേസിലേക്കാണ് ഒഴുകുക അല്ലെ. ഹീറ്റ് ഫ്ലോ എങ്ങനെയാണ് നടക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റോം സറൗണ്ടിങ്സ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ഫ്ലോ എപ്പോഴും ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്കാണ് നടക്കുക. ഗ്യാസസ് മിക്സ് ആവുക, അതിനൊന്നും ആരുടെയും ഹെൽപ്പ് വേണ്ട അല്ലേ. മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് വെറുതെ വെച്ചിരുന്നാൽ അത് മെൽറ്റാവും. ഇവാപറേഷൻ ഓഫ് വാട്ടർ, അതൊക്കെ എന്താണ്, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ്സിനെ, ഒരു സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, ഫീസിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോബബിൾ റിയാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. എന്താ ഇറിവേഴ്സിബിൾ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്നതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ. സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എന്തിന് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നു, കാരണം എന്താ, ആരുടെയും സഹായം ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ അതിന് അതിൻ്റെ ഡയറക്ഷൻ തിരിക്കാൻ അതിന് സ്വന്തമായിട്ട് പറ്റില്ല. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡയറക്ഷൻ മാറുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കിണറിന്ന് വെള്ളം എവിടേക്കാണ് പോകുന്നത്, മുകളിൽ വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക്, നമ്മുടെ ടെറസിൽ വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് വെള്ളം കയറണമെങ്കിൽ വെറുതെ കയറുമോ, കിണറിലുള്ള വെള്ളം തന്നെത്താൽ ഓട്ടോമാറ്റിക്കലി കയറുന്നില്ല, നമ്മൾ കറണ്ട് വഴി ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പൈപ്പ് വഴി വെള്ളം മുകളിലേക്ക് എത്തുന്നത്. അല്ലാതെ ഓട്ടോമാറ്റിക്കലി വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചുമ്മാ നമ്മളൊന്നും ചെയ്യാതെ കിണറിന്ന് വെള്ളം ടെറസിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ നിറയില്ല. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പോണ്ടേനിയസ് പ്രോസസ്സിന് അതിൻ്റെ ഡയറക്ഷൻ തിരിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ നാച്ചുറൽ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്, സ്പോണ്ടേനിയസ് ആണ്, അവർ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എല്ലാം ഇറിവേഴ്സിബിൾ ആണ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് അതിൻ്റെ ഡയറക്ഷൻ അതിന് സ്വന്തമായിട്ട് റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ നാച്ചുറൽ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണെന്ന് ഓർക്കുക. പ്രോബബിൾ, ഫീസിബിൾ, ഇറിവേഴ്സിബിൾ അങ്ങനെയൊക്കെ അതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, എ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കാം. എ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസിനെ നമുക്ക് നോൺ സ്പോണ്ടേനിയസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ. നമ്മളൊരു പ്രഷർ കൊടുത്താൽ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോകും അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് നടക്കുന്ന പ്രോസസ്സിനെയാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയും. എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന പ്രോസസ്സ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയും. ഇനി ഈ സ്പോണ്ടേനിറ്റിന്റെ ക്രൈറ്റീരിയ നമുക്കൊന്ന് നോക്കാലോ. അപ്പം ക്രൈറ്റീരിയ, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിന് വേണ്ടത്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്ന റിയാക്ഷൻ ആണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എവിടെന്നെങ്കിലും എനർജി വേണ്ടേ അല്ലേ, എനർജി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എക്സ്റ്റേണൽ ഏജൻസി ആരും, ഏജന്റ് ആരും അവരെ സഹായിക്കുന്നില്ല. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നതാണ്. അപ്പം ആ റിയാക്ഷൻ ഏത് സിസ്റ്റത്തിൽ നടക്കുന്നു, ആ സിസ്റ്റത്തിന്റെ എനർജിയാണ് ആ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഏതൊരു റിയാക്ഷൻ നടക്കാനും എനർജി വേണം. അപ്പോൾ സ്പോണ്ടേനിയസ് ആകുമ്പോൾ ആരും ഹെൽപ്പ് ചെയ്യില്ല അല്ലേ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നതാണ്. അപ്പം അതിന് നടക്കേണ്ടെങ്കിൽ ഒരു എനർജി വേണം. ആ എനർജി ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്താൽ എനർജി കുറയുമല്ലോ. അപ്പോൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി കുറയും, ഡിക്രീസിങ് എനർജി ഓഫ് സിസ്റ്റം, സിസ്റ്റത്തിന്റെ എനർജി കുറയും. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഏതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുമ്പോഴും സിസ്റ്റത്തിന്റെ എനർജി കുറയും.
കാരണം എന്താ, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നതാണ്. അപ്പൊ അവർക്കൊരു എനർജി വേണം. അപ്പൊ ആ എനർജി അവർ എവിടെ നിന്ന് എടുക്കും, ഏത് സിസ്റ്റത്തിലാണോ റിയാക്ഷൻ നടക്കുന്നത് ആ സിസ്റ്റത്തിന്റെ എനർജി അവർ യൂസ് ചെയ്യും. അപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി എനർജി കുറയും. സോ ഡിക്രീസിങ് എനർജിയാണ് സ്പോണ്ടേനിറ്റിന്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ. എനർജി കുറയുമ്പോൾ എന്തായാലും പാർട്ടിക്കിളൊക്കെ ഡിസോർഡർ ആവുമല്ലോ. യെസ്, അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പം ഡിസോർഡർനെസ് കൂടും, ഓർഡർ ഇല്ലാത്ത ഒരവസ്ഥ വരും. ഇൻക്രീസിംഗ് ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ്, ഒരു ഓർഡർ ഇല്ലാത്ത അവസ്ഥ കൂടി കൂടി വരികയാണ് ചെയ്യുക. ഈ ഡിസോർഡർ മെഷർ ചെയ്യുന്ന ടേം ആണ് കേട്ടോ എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുണ്ട് എൻട്രോപ്പി. അപ്പൊ ഇപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. സ്പോണ്ടേനിറ്റിന്റെ ക്രൈറ്റീരിയ, ഒന്നാമത്തത് എനർജി, സിസ്റ്റത്തിന്റെ എനർജി കുറയുന്നതും, രണ്ടാമത്തത് റാൻഡംനെസ് കൂടുന്നതും. ഇത്രയാണ് സ്പോണ്ടേനിറ്റിന്റെ ക്രൈറ്റീരിയ. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ്സ് മനസ്സിലായല്ലോ, എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ നടക്കുമ്പം സിസ്റ്റത്തിന്റെ എനർജി കൂടും, സിസ്റ്റത്തിലെ റാൻഡംനെസ് കൂടും. ഓക്കെ, താങ്ക് യു.